നമ്മൾ പുഴുവിന് വേണ്ടിയിട്ട് മുഷറ് പിടിപ്പിച്ചിരിക്കുക. ഇതല്ല, ഇതാണ് മുഷറ്. മുഷറാണ് നമ്മൾ പുഴുവിന് വേണ്ടി പിടിപ്പിച്ചിരിക്കണുണ്ടാവും. ഇവിടെ ആദ്യം ബന്ദിയാണ് വെക്കാൻ തന്നിരുന്നത്. ബന്ദി വെക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിൻ്റെ ചുവട്ടിലേക്ക് കൂർക്ക കുത്തിയത്. ഇപ്പം കൂർക്കയാണ് ഇപ്പം നമ്മുടെ ബോണസ്. ഇത് കണ്ട, ഈ ഇരിക്കണ കണ്ട, ഇത് കിണി വെച്ചതാണ്. ഇതാണ് ഇതേ പ്രാണി, ഈ പച്ചക്കറിയൊക്കെ ഏർപ്പിടിക്കുന്ന പ്രാണികളാണ് ഇത്. ഇത് കണ്ട, പശയിലൊട്ടി പിടിച്ചിരിക്കും. ഇവിടെ മൊത്തം കൃഷിയായിരുന്നു, പടവളവും പയലും. ഇപ്പം ഇത് രണ്ടാമത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെച്ചിട്ട് പടന്ന് കയറി വരുന്നതേ ഉള്ളൂ. ഇനി ഓണാകുമ്പോഴേ പച്ചക്കറി ആവും. ഓണാകുമ്പോൾ എല്ലാം കവറിടാൻ തുടങ്ങും. ഇതാണ് ഓണക്കാല പച്ചക്കറി പൂക്കൃഷി. ബന്ദി, ബന്ദിയും പച്ചക്കറിയും കൂടിയാണ് വെച്ചിരിക്കുന്നത്. കണ്ട, പച്ചമുളക് കായ്ക്കാൻ തുടങ്ങി. നമ്മൾ കൃഷിഭവനിൽ നിന്ന് തന്ന പച്ചമുളകാണ് കണ്ടത്. നോക്കി, ഇതാണ് പച്ചമുളക്. പച്ചമുളക് കായ്ക്കാൻ തുടങ്ങി വരുന്നതേ ഉള്ളില്ല. ഓണക്കാല പച്ചക്കറി ഓണം അടിപൊളിയല്ലേ? അതല്ലേ കിടന്ന്, നമുക്ക് പണികാരും ഇല്ല, നമ്മൾ തന്നെ ഇത് പ്രയത്നമാണ്. ഇത് നമ്മൾ അല്ലാതെ പണികാരൊന്നും വെച്ചിട്ടല്ല, തന്നെ നമ്മൾ 24 മണിക്കൂർ ഇവിടെ തന്നെ. ഇത് കണ്ട, ഈ ഇരിക്കണ കണ്ട, ഇത് കിണി വെച്ചതാണ്. ഇതാണ് ഇതേ പ്രാണി, ഈ പച്ചക്കറിയൊക്കെ ഏർപ്പിടിക്കുന്ന പ്രാണികളാണ് ഇത്. ഇത് കണ്ട, പശയിലൊട്ടി പിടിച്ചിരിക്കും. അതാണ് അവിടെ മൂശറും കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് തോക്കിയിട്ടുണ്ട്. ഇത് ഇതും പ്രാണി ഇതേ പറ്റിയ കണ്ട, പശയെ പിടിച്ചോളൂ. എന്നാണ് കിണിയിട്ടിരിക്കണത്. എന്താ ഇത്? കുക്കമ്പർ ഇങ്ങനെ പടന്ന് വരുന്ന. ഇവിടെ ഇതേ തക്കാളി, പയർ, കുക്കമ്പർ, പച്ചമുളക്, വഴുതന, പാവല്, ബീച്ചിൽ പടവളം എല്ലാം വെച്ചിട്ടുണ്ട്. പയർ, പച്ചമുളക്, എല്ലാ സാധനവും. കൂർക്ക, കൂർക്ക കണ്ട, കൂർക്കപ്പ. നമ്മൾ ഓണാവുമ്പോഴേ എല്ലാം ആവുമല്ലേ. ഇതാണ് കൂർക്ക കണ്ട. കൂർക്കയുടെ നടുക്ക് ബന്ദി വെച്ചിരിക്കുക. ഇതേ ബന്ദി, കൂർക്കയും ബന്ദി, നടുക്ക് ബന്ദിയും സൈഡിന് കൂർക്കയും ബന്ദി. ഇതേ മുട്ട് അങ്ങോട്ട് വിരിയാൻ തുടങ്ങിയതേ ഉള്ളു. കണ്ട മുട്ട്, കണ്ടാ ഓണാകുമ്പോൾ എല്ലാം വരും. ഓണാകുമ്പോൾ എല്ലാം റെഡിയാവും. ഇത് കൃഷിഭവനിൽ നിന്ന ബന്ദിയാണ്. അപ്പോൾ അത് ഓണം കണക്കാക്കിയിട്ട് ഇനി 1 മാസമല്ലേ ഉള്ളൂ. ഒരു ഒന്നര മാസം കാണും ഓണത്തിന്. അപ്പോൾ അതിനുള്ളിലെല്ലാം റെഡിയാവും. കായും ആവും, പൂവും ആവും, എല്ലാം ആവും, പച്ചക്കറി ആവും. ഇവിടെ ആദ്യം ബന്ദിയാണ് വെക്കാൻ തന്നിരുന്നത്. ബന്ദി വെക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിൻ്റെ ചുവട്ടിലേക്ക് കൂർക്ക കുത്തിയത്. അപ്പോൾ കൂർക്കയാണ് ഇപ്പോൾ നമ്മുടെ ബോണസ്. കൂർക്കയാണ് കൂടുതൽ. കൂർക്ക ശരിക്കും ഉണ്ടാവും. എന്നാല മണ്ണ് കൂട്ടി കൊടുക്കണം. നമ്മൾ ഇങ്ങനെ കണ്ട, ഇതിൽ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. ഒറ്റ വളം മതി. ബന്ദിയുടെ വളം കൊണ്ട് തന്നെ കൂർക്ക. കൂർക്കയ്ക്ക് വളമൊന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓണം അടുക്കുമ്പോഴാണ് കായെല്ലാം വീഴാൻ തുടങ്ങുന്നത്. കായെല്ലാം എല്ലായിടത്തും ആവും. ഇപ്പം ഇവിടെ ഇതിപ്പോൾ ഓണക്കാല പച്ചക്കറി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാ വീഴാൻ തുടങ്ങിയതേ ഉള്ളു. ഇനിയിപ്പോൾ അവിടെ വേറെ നമ്മൾ പുഴുവിന് വേണ്ടിയിട്ട് മുഷറ് പിടിപ്പിച്ചിരിക്കുക. ഇത് കേട്ടാ, ഇതാണ് മുഷറ്. മുഷറാണ് നമ്മൾ പുഴുവിന് വേണ്ടി പിടിപ്പിച്ചിരിക്കണത്. കണ്ടാ പുഴുക്കൾ വരിക. അത് ഉണ്ടെങ്കിലേ പുഴുക്കൾ വരികയില്ല മുഷറ് പിടിപ്പിച്ച്. അത് കാരണം കൂടെ എടുത്ത് വെച്ചതാണ്.